അപ്പോൾ ഇന്ന് ശിവരാത്രി അല്ലേ, ഇപ്പോൾ നമ്മളിവിടെ ശിവരാത്രിക്ക് മെയിൻ മൂന്ന് സ്ഥലങ്ങളുണ്ട്, അരിയപ്പുറം, നമ്മൾ ചെങ്കൽ, അതുപോലെ ആഴിമല അല്ലേ. ആഴിമല അപ്പോൾ നമ്മളിവിടെ ഇന്ന് പോകുമ്പോൾ പോകുന്നത് ചെങ്കലിലോട്ടാണ്. ചെങ്കൽ നെയ്യാറ്റിങ്കര എന്നും ഒരു 6 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് കേട്ടോ, ബൈക്കിൽ ഇപ്പോൾ 6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മളെ യാത്ര ചെയ്യുന്നത് നമ്മളെ ബൈക്കിലാണ്. അപ്പോൾ ബൈക്കിൽ ഒരു 6 കിലോമീറ്റർ, അപ്പോൾ എത്ര, ഒരു 15 മിനിറ്റ് അല്ലേ, 15 to 20 മിനിറ്റ് എടുക്കും, അതിനകത്ത് നമ്മളെ ചെങ്കൽ എത്തും. അപ്പോൾ നിങ്ങൾ ബസ്സിലാണ് വരണമെങ്കിൽ ബസ് എപ്പോഴും ഉണ്ടെന്ന് വെച്ചാൽ എപ്പോഴും ഇല്ല, എപ്പോഴും ഇല്ല, വല്ലപ്പോഴൊക്കെ ഉള്ളൂ. അതായത് ഒരു മണിക്കൂർ ഇടവിട്ടൊക്കെ കാണുള്ളൂ. ആ 1 മണിക്കൂർ ഇടവിട്ടൊക്കെ ബസ്സുണ്ട്. അപ്പോൾ അതിൽ നേരിട്ട് നമ്മളെ സ്റ്റാൻഡ് അകത്ത് പോയാൽ ബസ് കിട്ടും. അതിനിടെ അവിടെ കണ്ടില്ല ബസ്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേന് അവിടെ ബസ് ഞാൻ നോക്കിയായിരുന്നു, കണ്ടില്ല ചെങ്കലിൽ. അപ്പോൾ ഇവിടെ നേരിട്ട് ബസ് സ്റ്റാൻഡ് വന്നാൽ ഇവിടെ നിന്ന് ബസ് കിട്ടും. അതല്ല, നിങ്ങൾ എൻ്റെ കാട്ടിൽ നല്ലത് ഇവിടെ ഓട്ടോ പിടിച്ചായിരിക്കും പോകണമെങ്കിൽ നല്ലത്, അതാവും പെട്ടെന്ന് എത്താലോ. ഓക്കെ, ചെങ്കൽ എത്തിയിട്ടുണ്ട്. ഞാനും നമ്മളെ അജിഷ്ണുവും കൂടെ എൻ്റെ പാർക്കിങ്ങിൽ വണ്ടി ഒന്ന് നിർത്തി. ഇവിടെ നല്ല ഭയങ്കര വെയിലായതുകൊണ്ട് വണ്ടി ഇതാ ഇവിടെ കൊണ്ട് നിർത്തി. നമുക്കിനി അകത്തോട്ട് അങ്ങോട്ടാണ് ചെങ്കൽ ക്ഷേത്രം. വെളിയിൽ നിന്ന് ഔട്ട്സൈഡിൽ കൂടെ കയറാം, പക്ഷേ ഇതൊരു പാർക്കിംഗ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കൂടെ കയറാം. ചൂടായതുകൊണ്ട് ഇനി വെള്ളം കുടിക്കാതെ പറ്റൂല. ജ്യൂസ് എന്തൊക്കെയാണ് ചേച്ചി? നമ്മൾ ഫുള്ള് വെള്ളം കൂടി തന്നെ. ഈ ഒരു നല്ല ചൂടായതുകൊണ്ട് വെള്ളം കുടിച്ച് 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 ഒരു പരിവാവും. ചേച്ചി ഇവിടെ കരിമീൻ ജ്യൂസ് കണ്ടാണ് വന്നത്, പക്ഷേ മെഷീൻ കംപ്ലൈൻ്റ് ആണ്, കരിമീൻ ജ്യൂസ് ഇല്ലെന്ന്. ഈ ചൂടത്ത് സർബത്ത് ആശ്വാസമല്ലടാ. പിന്നെ കരിമീൻ ജ്യൂസിൻ്റെ മെഷീൻ ഉണ്ടായിരുന്നു, പക്ഷെ ആളില്ലാത്തതുകൊണ്ട് ചേച്ചി തന്നില്ല, ഓപ്പറേറ്റർ ഇല്ലെന്ന്. നമ്മൾ വിചാരിച്ച് ഫ്രഷ് ജ്യൂസ് കുടിക്കാം. നമുക്കിനി അകത്തോട്ട് പോവാം. നമ്മളിനി നമ്മൾ പോകുന്നത് ചെങ്കൽ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളെ ശിവരാത്രി ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് രാത്രി നമ്മൾ ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും. നമ്മൾ വന്ന സമയം ഒരു ഉച്ചര സമയമായിപ്പോയി. നാളെ പ്ലാനുണ്ട്, ട്രാവൽ പ്ലാനുണ്ട്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കണ്ടിട്ട് പോകാം. അല്ലെങ്കിൽ നാളെ അത് ക്യാൻസൽ ആണെങ്കിൽ രാത്രിയുള്ള സീനും കൂടെ കവർ ചെയ്യാം. എടാ കളിപ്പാട്ടൊക്കെ ഉണ്ടോ? കാണോ, ടീച്ചറിപ്പം കിട്ടിയാൽ മതി. ആ കുറച്ചു അവിടെ ഇരിക്കാം, നല്ല വല്ല വെയിലുണ്ട് കേട്ടാ, കുറച്ച് നടക്കാൻ വയ്യ. അപ്പോൾ കുറച്ച് തണൽ കൊണ്ടിട്ട് പോകാം, അതൊക്കെ നല്ലത്. ഒടുക്കുന്ന ചൂട് കേട്ടാ, മൊട്ടം വെയിൽ, മൊട്ടം ഒരു രക്ഷയില്ല, ഒരുക്ക വെയിലായിപ്പോയി. നമ്മളിനി ഇവിടെ ഇരുന്ന ഇവിടെ ഇരുന്ന് പോകും, നമുക്കിനി അങ്ങോട്ട് പോകാം. നമ്മൾ ആറ്റുകാലി പോയില്ലേ, അതേപോലത്തെ ഇവിടെയുണ്ട് പെറ്റി ഷോ. നമ്മളെ ഡോക്ടർ സിവിൻ പ്രസൻറ്റ്സ് ദ അൾട്ടിമേറ്റ് അനിമൽ യൂണിവേഴ്സ്, യൂണിവേഴ്സൽ ഹോഴ്സ് കോൺട്രാക്ടർ കേരള. അവരെ പെറ്റ് ഷോ ഉണ്ട്, വൈകിട്ടൊക്കെ വന്നാൽ ഇതൊക്കെ കാണാം. ഇതവരെ വേറെ ചാർട്ടൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. അത് കണ്ടില്ലെന്ന് വേണ്ട, ഉണ്ടല്ലോ എല്ലാ പെറ്റും ഉണ്ട്. പേരെന്ന് പറഞ്ഞൂടാ, ചിലതിൻ്റെ പേരെനിക്ക് അറിയില്ല, എങ്കിലും ഞാൻ പോസ്റ്റർ കാണിച്ചു തരാം. ഫ്ലെക്സ്, പോസ്റ്റർ അല്ല ഫ്ലെക്സ് കാണിച്ചു തരാം. ആ ചൂട് എത്ര ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ, ആ ജിഷ്ണുനെ കണ്ട മനസ്സിലെ എത്ര ചൂടുണ്ടെന്ന്. കുടിക്കാടുത്ത വെള്ളമാണ്, മുഖം കഴുകി കഴുകി നടങ്ങണേ. നല്ല വെയിലുണ്ട് കേട്ടോ. ഇവിടെ പാർക്കിങ്ങിലൊക്കെ വണ്ടിയൊക്കെ നിറഞ്ഞു തുടങ്ങി കേട്ടോ, ബസ്സൊക്കെ. അതൊക്കെ അതൊക്കെ ഇതെല്ലാം നിറയും, എന്തായാലും നിറയും, ഇതെല്ലാം നിറയും. ആറ്റുകാൽ പൊങ്കാല പോയപ്പോഴും ഡോലക്കാർ, എന്താ ചെങ്കൽ ചെങ്കൽ ക്ഷേത്രത്തിലും ഡോലക്ക് കയറും, എല്ലായിടത്തും ഉണ്ട് ഡോലക്ക്. ഇതൊക്കെ കിട്ടുന്നു ഇന്നലെ കത്തിച്ചേന്ന് തോന്നുന്നു കേട്ടോ, കൊള്ളം. പക്ഷെ നല്ല ആംബിയൻസ് കാണാൻ അടിപൊളിയാണ് കേട്ടോ, നല്ല ആംബിയൻസ് ഉള്ള ഒരു ക്ഷേത്രം. എന്തായാലും എൻ്റെ അകത്തോട്ട് പോവാം. എന്നാലും ഇവിടെ രണ്ട് എൻട്രി ഉണ്ട് ഇല്ലടാ, നമ്മൾ നേരത്തെ ഇവിടെ കൂടെ വരാനായിരുന്നു. പിന്നെ വണ്ടി പാർക്ക് ഉണ്ടാണ്, ആ സപ്പർ സൈഡിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് വന്ന്. ഇവിടെ നിന്ന് അകത്ത് പോകണമെങ്കിൽ ചെരുപ്പൂരി ഇടണം, പക്ഷേ ചെപ്പം തിളച്ച് പൊള്ളി റെഡിയാവും കാല്. ഇതാണ് നമ്മൾ ചെങ്കൽ ക്ഷേത്രം എൻട്രൻസ്, ഇതിന് ഫ്രണ്ട് സൈഡ്, ഇതിന് ഫ്രണ്ട് സൈഡ്. അപ്പോൾ നമുക്ക് അവിടെ കൂടെ അത് ബാക്കിൽ ആ മറ്റേ ശിവലിംഗം ഇല്ലേ, വലിയൊരു ശിവലിംഗം, അത് കാണാൻ പോകും. അതിങ്ങനെ നോക്കിയാൽ അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇൻസൈഡ് പക്ഷേ അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ ചെരുപ്പ് കയറണം. തിരിച്ചുവരുമ്പിൻ്റെ അകത്ത് കയറാം കേട്ടോ, കോമ്പൗണ്ടിൻ്റെ അകത്ത്. ഇവിടേക്ക് ഇരിക്കാം, ഏറ്റവും വലിയ ശിവലിംഗം ചെങ്കൽ ക്ഷേത്രത്തെ ശിവലിംഗം. നമ്മളത് അവിടെ കൂടെ നടന്നു വന്നപ്പം കണ്ട ഒരു സീനാണ് കേട്ടോ, അവിടെ കുറേ ഫോട്ടോസ്. ഇത് അടുക്കും തോറും നല്ല സൈസ് ഉണ്ടല്ലോ ഇവിടെ ജിഷ്ണു, ഇത് ശിവലിംഗം അടുക്കും തോറും നല്ല സൈസ് ഉണ്ടല്ലോ. ശിവലിംഗോട്ട് ഇവിടെയൊക്കെ ചെരുപ്പിടാം, പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തും നമ്മളെ ശിവലിംഗൻ്റെ അകത്തും പിന്നെ അവിടെ ഒരു ഉയരം സ്ഥലമുണ്ട്, അവിടെയും ചെരുപ്പിടാൻ പാടില്ല, അവിടെ ചെരുപ്പിടാൻ പറ്റില്ല, ബാക്കിയിലിടുന്ന് ചെരുപ്പിടാം. അവിടെ നമുക്ക് ഷോർട്ട് കട്ട് വഴിയൊക്കെ പോകാം. ഇതാണ് നമ്മളെ ശിവലിംഗത്തിൻ്റെ താരവശം. അടിപൊളി ഇടാ, ഇത് വെട്ടത്തന്നാലേ കാണാൻ പറ്റും കേട്ടോ, രാത്രിയാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റൂല. ഇതുണ്ട ശിവലിംഗത്തിൻ്റെ ഏറ്റവും അടിയുള്ള ഭാഗം, അഹം ബ്രഹ്മാസ്മി. കൊള്ളാം.
മലയാളം വായിക്കാൻ പഠിച്ചടോ. ആ അപ്പോൾ ഇത് നമ്മളെ ചെങ്കൽ ക്ഷേത്രത്തിൻ്റെ ഒരു നട. അതിൻ്റെ ഇങ്ങോട്ട് വാ എടാ, മലയാളം വായിക്കാൻ പഠിച്ചടാ കുറച്ചൊക്കെ. അതാണ് ഞാൻ നോക്കിയിട്ട്. ഇത് മറ്റേ എൻട്രി ആയിരിക്കും അല്ലേ? ഇനിയിവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലായിടത്തും ഇരിക്കാനുള്ള. പക്ഷേ വെയിലായതുകൊണ്ട് ഇരിക്കാൻ ഒരു വശമില്ല. കൊടുക്കത്തെ വെയിലായതുകൊണ്ട് ഇരിക്കാൻ ഒരു പാട്. അതാണ് ഈ ഒരു ചൂടത്ത് എപ്പോഴും മിന്നൽ വട്ടർ. നമ്മളെ ജിഷ്ണു എപ്പോഴും ഫോൺ പേ കാരണമായതുകൊണ്ട് ചെയ്യടാ ചെയ്യടാ. ആ 20 രൂപ ആയിട്ടുണ്ട്. ഇനി പൊട്ടിക്കാൻ സീരി എല്ലാം പെട്ടു പോകണമെങ്കിൽ പൈസ കൊടുത്തിട്ട് വെള്ളമില്ലാതെ പറ്റുള്ള മോനെ കുടിച്ചോ. എടുത്തിട്ട് നമുക്ക് ഞങ്ങൾക്ക് സാധനം കാണിച്ചുതരാം. ജിഷ്ണു താറണ്ടാ ഇതാണ്ടാ ഈ ഒരു ആംഗിളിൽ ക്ഷേത്രങ്ങൾ. നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ അകത്തുള്ള എൻട്രിയുടെ ഏരിയ ആണിട്ട് ഇവിടെ നടന്ന്. ഇവിടെ കൂടെ എൻട്രി പാസ്സൊക്കെ എടുത്ത് പോകേണ്ടത്. അപ്പം അതിൻ്റെ അകത്ത് കയറണമെങ്കിലും ചെരിപ്പ് ഊരിട്ടാണ് കയറാൻ. ഇതുവരെ നമുക്ക് ചെരിപ്പിട്ടുണ്ടൊക്കെ വരാം. ഫേമസ് കൈത്തരി വസ്ത്രങ്ങൾ നമ്മൾ ബാലാപുരത്തിലുള്ള ഹാൻഡ്ലൂം ബാലരാമപുരം ഹാൻഡ്ലൂം ഇവിടെയും കിട്ടും. പക്ഷേ ഇവരെ സാരിയൊക്കെ പൊളിയാണ് കേട്ടോ. പണ്ട് തൊട്ടേ ഉള്ളൊരു കൈത്തറി സാരി അതേപോലെ ആ സാധനങ്ങൾ ഭയങ്കര ഫേമസ് നമ്മളെ ബാലരാമപുരം. ഇതെവിടെ പോലെ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ നമ്മളെ ഈ ചെങ്കൽ ക്ഷേത്രം. ഈ കാലൊക്കെ പൊള്ളണം, അതാണ് ഈ ഓടണത്. അല്ലാതെ ഏടാ ഞാൻ പറഞ്ഞത് ഈ ആൾക്കാർ ഓടണതേ കാല് പൊള്ളി ഓടണയാണ്, അല്ലാതെ നേർച്ചയൊന്നും അല്ല. ഇത് ഇവിടെ കൂടെ ഒക്കെ എങ്ങനെ നടക്കുമെന്ന് അറിയില്ലടാ. നല്ല ചൂട് തിളച്ച് കിടക്കുകയാണ് ഈ ഒരു ഫ്ലോറ്. നടക്കണവരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇറങ്ങി ചെരുപ്പ് അലൗഡല്ല, ചെരുപ്പ് ഇടാതെ തന്നെ പോകണം. അപ്പോൾ നമ്മളിനി ഇനി ബാക്കി വെള്ളോട്ട് പോകാം. ഇനി ഇപ്പോൾ കടയിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് എന്നിട്ട് കഴിച്ചിട്ടൊക്കെ വരാം. അപ്പം നമ്മളെന്തായാലും ഇതിൻ്റെ അകത്ത് കയറുന്നില്ല. ഇതിൻ്റെ അകത്ത് 100 രൂപ എന്ത് വേണമല്ലേ പാസ്ടാ ജിഷ്ണു. ആഴിമലയാണ്, അപ്പോൾ നീയാറ്റിങ്കരി നിന്നും ആഴിമല വന്നിട്ട് ഒരു 24 മിനിറ്റ് റൈഡുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 14 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ചെങ്കൽ 6 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ചെങ്കൽ 6.5 കിലോമീറ്ററും നമ്മളെ ആഴിമല ഒരു 14 കിലോമീറ്റർ. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്ന ആഴിമലയാണ്. ചെങ്കലിന്നും 12ഉം ചെങ്കലിന്നും ഇത്രയുണ്ട്, 12-14 കിലോമീറ്റർ ഉണ്ടല്ലേ ഷോർട്ട് അടിച്ച് പോയാൽ. നമ്മൾ നീയാറ്റിങ്കരി നിന്നും 14 കിലോമീറ്റർ ഉണ്ട്, ഇത്രയും ദൂരമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആഴിമല പോകാം. വണ്ടി നമ്മളെ നേരത്തെ കണ്ടില്ല പാർക്കിംഗ്, അത് അടച്ചിട്ടിരുന്നു. പിന്നെ അടച്ചിട്ടില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവന്നു. റോഡ് അടച്ചിട്ടു, ഈ റോഡ് അടപ്പായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. ഇത് സ്ഥലം എനിക്കാണിവിടെ സ്പോട്ട് കാണിച്ചു തരാം. അല്ല വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവില്ല, ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇവിടെ ഇവിടെ എവിടെ പോയാലും പേൻ പാർക്കിൻ്റെ ഓപ്ഷൻ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി അകത്തുകൊണ്ട് വന്ന് നമുക്ക് എല്ലായിടത്തും പാർക്ക് ചെയ്യാം. നമ്മളിനി പോകുന്ന ആഴിമലയാണ് ഫേമസ് ആഴിമല. ഇപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അങ്ങോട്ട്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു തിരക്കില്ലെന്നും പറഞ്ഞാൽ അങ്ങോട്ട് നല്ല തിരക്കുണ്ട്. നമ്മൾ പോണ വഴിയാണ് ഇത്. ആ ഇത് പോകുന്ന വഴിയായതുകൊണ്ട് ആ തിരക്ക് നിങ്ങൾക്ക് അത്രയും ആയിക്കോളൂ. ഇനി കുറച്ച് കഴിയുമ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പം നല്ല തിരക്കാവും. സന്താറ ബീച്ച് റിസോർട്ട്, നമ്മൾ ആദ്യമായുള്ള സന്താറ ബീച്ച് റിസോർട്ട്. എൻജോയ് ഹോളിഡേ വിത്ത് മദർ നേച്ചർ. അപ്പോൾ ഇവിടെ ആർക്കെങ്കിലും വന്നെങ്കിൽ വന്ന് താമസിക്കാം, കൊള്ളാം. ആ വീട്ടിൽ ഹിറ്റാച്ചിയുടെ പണി, ഹിറ്റാച്ചി കിരിപ്പുണ്ടോടാ. ഹിറ്റാച്ചി ആന അടിപൊളി ഡോൾസ് ഡോളുകളല്ലേ. എന്താ അവിടെ കൂടെ നമ്മൾ വന്നത്. നമ്മളിനി നമ്മുടെ താവട്ട ആഴിമലയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ചായയും കടിയാവാം, ഉഴുന്ന് വടയും കഴിച്ച് ചാവിക്കാം. നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് ആഴിമല, ഈ വഴി പോകണം. അപ്പോൾ സൈലൻസ് സോൺ ഏരിയയാണ്. ഇവിടെ ഹോർൺ അടിക്കല്ലേ, ഈ ഒരു ഗ്യാപ്പിൽ അങ്ങ് ഹോൺ അടിക്കാൻ തരി. സ്പീഡ് ലിമിറ്റ് 10 കിലോമീറ്റർ. ആ 10 കിലോമീറ്ററേ പറ്റൂ, ഇവിടെ മൊത്തം തേരിയല്ലേ. അങ്ങോട്ടാണെങ്കിൽ സ്പീഡ് കൂട്ടിയാൽ പിന്നെ തയ്യാറെ നേരെ അങ്ങ് കടലിനകത്ത് പോകാം. ഡോളൊക്കെ ഉണ്ട്, കൊള്ളാം കേട്ടോ. മൾട്ടിക്കുള്ള ഡോള് ഫുൾ ഇറക്കമാണ് കേട്ടോ, ഇറക്ക വാക്കാണ്. എനിക്ക് ഇങ്ങനെ ഈ സ്ക്രീനിൽ കൂടെ കണ്ടാൽ മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു നടപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് കുത്തൻ ഇറക്കമാണ്. ഇത് ഇറക്കം. ഇത് നമ്മളെ ഫേമസ് ആഴിമല എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതാണ് നമ്മുടെ ആഴിമല ശിവൻ്റെ പ്രതിമ. ഏറ്റവും അടിപൊളി HD മെഗാപിക്സൽ ആ ഒരു ക്ലാരിറ്റി ഉള്ളൊരു പ്രതിമ അതാണ്. അത് നമുക്ക് കാണാം, അകത്തേറിയിട്ട് കാണാം. ഇവിടെ ഫുള്ള് താഴെ പാർക്കിംഗ് ഉണ്ട്. പക്ഷേ നേരെ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്ന കാരണം തിരിച്ചു വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും, പെട്ടെന്ന് എത്താൻ പറ്റില്ല. അതുകൊണ്ട് മുകളിൽ പാർക്ക് ചെയ്തു. അതാണ് നമ്മളെ വന്ന വഴി. ഇതാണ് നമ്മളെ ക്ഷേത്രം, ആഴിമല ക്ഷേത്രം.
അവിടെ നമ്മൾ ഇനി അകത്ത് ആദ്യം ക്ഷേത്രം കാണാൻ നമ്മൾ നേരെ ബീച്ച് സൈഡിലോട്ടാണ് പോണത്. ഇത് ഇവിടുത്തെ വഴിപാടാണ്, തൊട്ടില് കെട്ടി ഉള്ള വഴിപാട്. എന്നാണ് ഈ താഴോട്ട് പോണത്, നമ്മളെ ബീച്ച് സൈഡിലോട്ടാണ് കേട്ടോ. അടിപൊളി ബീച്ചാണ്, ആഴിമല ബീച്ച് സൈഡ് പൊളിയാണ്. ഓ എന്തൊരു ലുക്കടാ, നോക്ക് ഫ്രണ്ടിലോട്ട് നോക്ക്, ഷേ രക്ഷയില്ല. സോ ബ്യൂട്ടിഫുൾ മാൻ, അടിപൊളി വിശന്ന് വയ്യ, ഫുഡ് കഴിക്കാം. ജിഷുണ് നേരത്തെ പറഞ്ഞവനെ വിശന്ന് വയ്യ, ചോറ് കഴിക്കണം എന്നൊക്കെ പറയും. പൊളി ഫുഡ്, വയറ് നിറച്ച്. നമ്മൾ സദ്യ കഴിച്ചു, ഒരു പായസം കഴിച്ചില്ല, അപ്പോൾ പായസം കഴിക്കാം. പായസം കഴിക്കാം, എന്തായാലും തുടങ്ങിയില്ലേ, അപ്പോൾ ഫുള്ളായിട്ട് തീർത്തിട്ടങ്ങ് പോകാൻ. അവിടെ പായസം, പായസം കഴിക്കാം ബാ. എന്തോ ആവും, വയസ്സുണ്ട് വയസ്സുണ്ട്. എന്താണ്ട് എന്തായാലും വിളമ്പേ മാത്ര. സീ സൈഡിൽ പായസം കുടിക്കണത്. അയ്യോ സ്പീക്കർ കൊണ്ട് വെച്ചത് തെറ്റിപ്പോയേട്ടാ, അപ്പോൾ ഇവിടെ വെക്കണ്ടായിരുന്നു. ഐ ലവ് ആഴിമല അതങ്ങ് ഹൈഡായിപ്പോയി. ഇപ്പം ഐ ലവ് ഴീമല ആയിപ്പോയി. ടൈം വന്നിട്ട് രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6:30 വരെയാണ് കേട്ടാ. റഫ് സി ബോർഡെടുത്ത് മാറ്റി, എന്നാലും അവിടെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഒരു ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. നമുക്കിനി അകത്തോട്ട് കയറാം. ഇതിൻ്റെ അകത്ത് വീഡിയോ എടുത്തുവിടാം, പക്ഷേ ഇവിടെ എടുക്കാം. എന്നാൽ നമ്മളെ ശിവൻ്റെ പ്രതിമ അടിപൊളി. ഇത് കാണാം, അല്ലെങ്കിൽ പാസ് എടുക്കണം കൂടാ. അല്ലാതെ വന്ന 20 രൂപ പാസ് ഉണ്ട്, അല്ലാതെ വന്ന ഇപ്പം കുഴപ്പമില്ല, പാസ് എടുക്കണ്ട. ഉണ്ടല്ലോ, അതാണ് ക്ഷേത്രം, നമ്മളെ ശിവൻ്റെ പ്രതിമ. ഇനി വെയിലത്ത് എങ്ങനെ കാണണമെന്നറിയില്ല സ്ക്രീനിൽ, എന്തായാലും മാക്സിമം ക്യാപ്ഷനെ നോക്കുന്നുണ്ട്. വേണ്ട സീ വ്യൂ, നമ്മളെ ഫുഡ് കഴിച്ച സ്ഥലം, അന്നദാനം കഴിച്ച സ്ഥലം. അവിടെ നോക്കിയാൽ ആ ഒരു ആംഗിൾ, ഇത് ഇവിടെ നിന്ന് മുകളിലുള്ള ആംഗിൾ, ഇത് കാണിക്കുമ്പോൾ എല്ലാ ആംഗിളും കാണിക്കണം. അപ്പോൾ ഈ ഒരു ആംഗിളും കൂടെ കാണാം. കൊള്ളാല്ലേ, അടിപൊളി. ആര് വർക്കിന് സമ്മതിക്കണം, കണ്ണ്. ആ കണ്ണ് ക്യാമറ എത്ര രൂപ അറിയില്ല, പക്ഷേ കണ്ണ് ഭയങ്കര ഒറിജിനാലിറ്റി. ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ ആ വർക്കിൻ്റെ ആണ് കേട്ടാ. ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ഈ ഒരു പ്രതിമ മനസ്സിലായി, ശിവ ടെമ്പിൾ ഫോട്ടോഗ്രാഫി ചുറ്റ് പ്രൊഹിബിറ്റഡ്. ഇതിൻ്റെ അത് മാത്രം ക്യാമറ ഉണ്ട്, ഇടങ്ങാൻ പറ്റില്ല. പ്രാർത്ഥിക്കാൻ മാത്രം എൻട്രി ഉള്ളി ഫോർ ദോസ് ഫോർ പ്രെയർ. നമ്മൾ നേരത്തെ പോയത് നോർമൽ എൻട്രി ആയിരുന്നു. നമ്മൾ സ്ട്രീറ്റ് കൊണ്ട് നടക്കാം. പൊതുവേ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല വീഡിയോ എടുക്കണം. അതേപോലെ നമ്മൾ കടയിൽ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞു, എന്തിനാ മോനെ വീഡിയോ, എൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിരിക്കുക. നൈസായിട്ട് പറഞ്ഞതാണ്, ഞാൻ ചോദിക്കണം നിന്നില്ല. പക്ഷേ ഇന്ന് അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ എല്ലാം എടുക്കണമെന്നിട്ട് ആ ചേട്ടൻ നമ്മളോട് എന്ത് പറഞ്ഞു, വീഡിയോ എടുക്കാം അല്ലേടാ. ഓ പിന്നെ ഞാൻ അങ്ങ് മടുത്തു, എനിക്ക് എടുക്കാൻ താല്പര്യപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അല്ലേ അങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങൾ. ഓന്തവയല്ലേ, സ്ട്രീറ്റ് അല്ലേടാ, പലതും കാണേണ്ട വരും. ഇതടുത്ത് നമ്മൾ വന്നിട്ടുള്ള അരിയപ്പുറത്താണ്, ജസ്റ്റ് റെഡി ആവണം അടുത്ത് അങ്ങോട്ട് നടക്കാൻ വേണ്ടി. ആ നമ്മളെപ്പോൾ ഉള്ള അരിയപ്പുറത്താണ്. അപ്പം അരിയപ്പുറത്ത് ഇവിടെ കൂടെ ഇന്നലെ ഇപ്പോൾ ആരുമില്ലായിരുന്നു. എന്താ ഒരു ലോഡ് കമ്മൽ, എവിടെ പോലെ ഈ പലഹാരം, പിന്നെ അത് വിട്ട് അത് വിട്ട് പരിപാടിയില്ല. ഇരുമ്പ്, എന്താടാ ജിഷ്ണു മുറുക്ക് ഇരുമ്പ്, എടാ കരിമ്പ്, കരിമ്പ്. എന്തായാലും ഈ കരിമ്പ് ഇന്ന് വാങ്ങിച്ചോണ്ട് പോകും അല്ലേ ജിഷ്ണു. വാങ്ങാം വാങ്ങാം, ഏഹ് നമ്മൾ കരിമ്പും കൂടെ വാങ്ങിച്ചോണ്ട് പോകും. പിന്നെ ഓരോ ഉത്സവത്തിൽ പോകുമ്പം ബലൂൺ. ഹ്മ്.
അപ്പൊ നമ്മളിപ്പോൾ അരിയപ്പുറത്തിന്റെ ആ ടെമ്പിളിന്റെ അകത്താണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ ചെന്ന് നിർത്തിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചെങ്കലിനും അക്ഷനും സ്ട്രിക്റ്റ് സൈനിങ് ഓഫ്. അപ്പോൾ ടാറ്റ. അപ്പോൾ ഇനി അടുത്ത് നോക്കട്ടെ, ഞാൻ അങ്ങോട്ടൊക്കെ പോകണം, ഇനി വീട്ടിലോട്ട് പോകണം, വണ്ടി എടുക്കണം, ഇതൊക്കെയാണ് പരിപാടി. ഓക്കെടാ, ടാറ്റ പറ.